ഹലോ ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് തരത്തിലുള്ള റൂട്ടുകളെക്കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു. ഫൈബറസ് റൂട്ട് സിസ്റ്റവും ടാപ്പ് റൂട്ട് സിസ്റ്റവും എന്താണ് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ഇതുപോലെ പ്ലാന്റ്സിനുണ്ടാകുന്ന പ്ലാന്റ്സിൻ്റെ ലീഫിനെ കുറിച്ചുള്ള മാറ്റങ്ങളാണ്. നമ്മൾ ചുറ്റുപാടുമുള്ള കുറേ ചെടികളെടുത്ത് നോക്കുങ്ങൾ, ഒരുപാട് ചെടികളും മരങ്ങളൊക്കെ നിങ്ങളെ വീടിൻ്റെ ചുറ്റും ആയിട്ടുണ്ടാവും. ഇവിടെയൊക്കെ ഒന്ന് പോയി നോക്കിയാൽ പല തരത്തിലുള്ള ഇലകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആ ഇലകളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ എന്താ പറയുക, രണ്ട് രീതിയിലുള്ള ലീഫിൻ്റെ സ്റ്റാൾക്കുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ വരകൾ. നമ്മളെന്താ പറയുക, തണ്ട് പോലെ ഇങ്ങനെ ഇലേൻ്റെ നടുവ് കൂടെ തണ്ട് പോലെ ഇങ്ങനെ ചെറിയൊരു തണ്ട് പോലെ ഇങ്ങനെ പോയിട്ടുണ്ടാവില്ലേ, ലീഫ് സ്റ്റാൾക്ക്. അത് നമുക്ക് കാണാൻ പറ്റും ഈ ചിത്രത്തിൽ കാണുന്ന രണ്ട് രീതിയിലുള്ളത്. ഫിഗർ 3 ഫിഗർ 4 കാണുന്ന രണ്ട് രീതിയിലുള്ളത് കാണാൻ പറ്റും അല്ലേ. ചില ഇലകൾക്കൊക്കെ ഫിഗർ 3 കാണുന്ന പോലെ ആയിരിക്കും, ചിലതിന് ഫിഗർ 4 കാണുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ മാംഗോ ലീഫ്, ജാക്ക് ട്രീ ലീഫ്, മാംഗോ ലീഫിനും സാധാരണ ജാക്ക് ട്രീ ലീഫിനൊക്കെ ഫിഗർ 3 കാണുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ കോക്കനറ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇറുക്കളൊക്കെ പോയിട്ടുള്ളത് കണ്ടോ, നേരെ അങ്ങോട്ട് പോയി കാണും, നേരെയുള്ളതും നമുക്ക് കാണാൻ പറ്റും. ട്രൈ ടു ടിയോ ദ മാംഗോ ലീഫ് എ ജാക്ക് ട്രീ ലീഫ് എ കോക്കനറ്റ് പാലം ലീഫ് ആൻഡ് ബാംബു ലീഫ്, ബാംബു മുളയുടെ ഇലകൾ അല്ലേ, അതെങ്ങനെയാണ് നേരെ പോയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇൻ സെവറൽ ലോങ് പീസസ് ഡൗൺ വേർഡ് ഫ്രം ദ ടിപ്പ്. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള നോക്കി നിങ്ങൾ ഈ രണ്ട് ചിത്രത്തിലും കാണുന്നുണ്ട് അല്ലേ, ഫിഗർ 5 6 ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഫിഗർ 5 കാണുന്നത് പോലെ ശാഖകളായിട്ടൊക്കെ പോയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് റെറ്റിക്കുലേറ്റ് വിനേഷ് എന്ന് വിളിക്കാറുണ്ട്. ആ നടുവിലുള്ള തണ്ട് പോലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാണ്, ശാഖകളായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റെറ്റിക്കുലേറ്റ് വിനേഷൻ. ആൻഡ് ഒരു ടിപ്പിൽ നിന്ന് മറ്റേ ടിപ്പിലേക്ക് നേരിട്ട് ഇങ്ങനെ പോയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പാരലൽ വിനേഷൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ലീഫിൻ്റെ ആ ഭാഗങ്ങൾ രണ്ട് രീതിയിലാണ് ഉണ്ടാവുക, ലീഫ് സ്റ്റാൾക്ക് രണ്ട് രീതിയിലാണ് ഉണ്ടാവുക. ഒന്ന് റെക്ടിക്കുലേറ്റ് വിനേഷനും രണ്ടാമത്തത് പാരലൽ വിനേഷനുമാണ്. ദ നെറ്റ്വർക്ക് ലൈക്ക് വിനേഷൻ ലീഫ് ഈസ് കോൾഡ് റെക്ടിക്കുലേറ്റ് വിനേഷൻ. നെറ്റ്വർക്ക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ശാഖകളൊക്കെ ഉള്ള വിനേഷനെയാണ് നമ്മളെന്ത് വിളിക്കുക, റെറ്റിക്കുലേറ്റ് വിനേഷൻ എന്ന് വിളിക്കുക. എന്നാൽ ശാഖകൾ ഇല്ലാത്തതിന് എന്താ വിളിക്കുക, അപ്പുറത്ത് പറയുന്നുണ്ട് ദ പാരലൽ അറേഞ്ച്മെൻറ്റ് ഓഫ് വീനിയസ് വീൻസ് ഇൻ ലീവ്സ് ഈസ് കോൾഡ് പാരലൽ വിനേഷൻ. ഇവിടെ നോക്കി നിങ്ങൾ പാരലായിട്ടുള്ള നീളകത്തിൽ ഇങ്ങനെ കാണുന്ന ഭാഗമില്ല, ഈർക്കൾ പോകുന്നത് പോലെ മുളയുടെ ലീഫ് പോലെ ഒക്കെയുള്ള ലീഫിനെയാണ്, അങ്ങനെയുള്ളത് വിനേഷിനെയാണ് നമ്മൾ പാരലൽ വിനേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ രണ്ട് തരത്തിലുള്ള ലീഫുകൾ നമ്മൾ പരിചയപ്പെട്ടു, ഒന്ന് റെക്ടിക്കുലേറ്റ് വിനേഷനുള്ള ലീഫുകൾ, രണ്ടാമത് പാരലൽ വിനേഷനുള്ള ലീഫുകൾ. നിങ്ങൾ ചെയ്യാനുള്ളത് നോട്ട്ബുക്കിൽ എഴുതാനുള്ളതാണ്, റെക്ടിക്കുലേറ്റ് വിനേഷൻ എന്താ എന്നുള്ളത് നോട്ടിൽ എഴുതുക, അതുപോലെ പാരലൽ വിനേഷൻ എന്താണ് എന്നുള്ളതും നോട്ടിലെഴുതുക. ഇങ്ങനെ വരുന്ന പ്ലാൻസിൻ്റെ ഒരു കോളം വരച്ചിട്ട് ഒന്നാമത്തിൻ്റെ ഹെഡിങ് റെക്ടിക്കുലേറ്റ് വിനേഷനിൽ നിന്നും രണ്ടാമത്തിൻ്റെ ഹെഡിങ് പാരലൽ വിനേഷനിൽ നിന്നും എഴുതിയിട്ട് അത് രണ്ടിൻ്റെയും കൂട്ടത്തിൽപ്പെടുന്ന ഇലകൾ ഏതൊക്കെയാണ് എന്നുള്ളത് തരംതിരിച്ചിട്ട് എഴുതുക കേട്ടോ, ഒരു 3-4 ഒക്കെ ആയിട്ട് എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി വിനേഷനും റൂട്ട് സിസ്റ്റവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ഓരോ ലീഫിൻ്റെ പേര് ഇവിടെ എഴുതുക, അല്ലെങ്കിൽ ഓരോ ട്രീയുടെ പേര് എഴുതുക, അതിൻ്റെ റൂട്ട് ടാപ്പ് റൂട്ടാണോ ഫൈബർ റൂട്ടാണോ എന്ന് എഴുതുക, അതിൻ്റെ വിനേഷന് ഇലകളിൽ കാണുന്ന വിനേഷന് ഏതാണ്, റെറ്റിക്കുലേറ്റ് വിനേഷനാണോ പാരലൽ വിനേഷനാണോ എന്നുള്ളത് എഴുതുക. ഇവിടെ കോക്കനറ്റിൻ്റെ മാംഗോ ട്രീന് തന്നിട്ടുണ്ട് അല്ലേ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജാക്ക് ഫ്രൂട്ട് ട്രീൻ്റെ വേണമെങ്കിൽ എഴുതി കൊടുക്കുക, അതുപോലെ തന്നെ ബാംബു ട്രീൻ്റെ നിങ്ങൾക്ക് എഴുതി കൊടുക്കുക, മുളകളുടെ എഴുതി കൊടുക്കുക. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു രണ്ടെണ്ണം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതുക, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയാൽ മതി, എന്നിട്ട് ടിക്ക് ഇടുക കേട്ടോ. ഏതാ നോക്കിയിട്ട് ഓക്കെ അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നോട്ടിൽ എഴുതുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.